Hello guys, hello namaskaram. I am Sri Vishak, VV Entertainment. Our YouTube channel is welcome. So, we have a lot of people who are in the world. We have a lot of people who are in the world. We have a lot of people who are in the world. This is the third variant. We have a third variant. We have a second variant. We have a base model. 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 We ഇതിനെ ഒരു ഓൺ റോഡ് പ്രൈസ് അതുപോലെ തന്നെ എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നുണ്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം ഇപ്പോഴത്തെ പോലെ ഞാൻ ഇതിനെ പ്രൈസ് പറയാം നിങ്ങൾ അറിയ നാല് വേരിയന്റാണ് വാഹനത്തിൽ വരുന്നത് LXI VXI ZXI ZXI പ്ലസ് LXI ലേക്ക് വരുന്ന സമയത്ത് 915000 രൂപയാണ് വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് സെക്കൻഡ് വേരിയന്റ് VXI ആണെന്നുണ്ടെങ്കിൽ 1002000 ZXI ആണെന്നുണ്ടെങ്കിൽ 1097000 ZXI പ്ലസ് ആണെന്നുണ്ടെങ്കിൽ 1157000 നമ്മൾ എടുത്തിരുന്ന ZXI ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് 1097000 ആണ് ഓട്ടോമാറ്റിക് നമുക്ക് രണ്ട് വേരിയന്റിലേ വരുന്നുള്ളൂ VXI ZXI എന്ന രണ്ട് വേരിയന്റിലേ ഉള്ളൂ VXI ആണെന്നുണ്ടെങ്കിൽ 1140000 ഓൺ റോഡ് ഉണ്ട് ZXI ഓട്ടോമാറ്റിക് ആണെങ്കിൽ 1269000 അതായത് നമ്മുടെ ഈ ഒരു ZXI മാനുവലിന് 1097 അതിന്റെ ഓട്ടോമാറ്റിക്കിന് 1269 ആണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഒരു 140000 രൂപയാക്കിയാണ് ഏകദേശം ഒരു ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് പറയുന്നത് 5 വർഷം ഇഎംഐ വെച്ചാൽ ഒരു 20000 20500 ആ റേഞ്ചിൽ വരും 7 വർഷമാണെന്നുണ്ടെങ്കിൽ ഒരു 15500 16000 ആ റേഞ്ചിലും ഇഎംഐ നിൽക്കും ഇഎംഐ ഏകദേശ കണക്കാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അത്രയുമാണ് പ്രൈസിനെ കുറിച്ചും ഇഎംഐയെ കുറിച്ചും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഫീച്ചേഴ്സ് വൈസ് പറഞ്ഞു തുടങ്ങാം അതിനെ വൈപ്പറിന് തുടങ്ങാം വൈപ്പർ അത്യാവശ്യം ഒതുക്കി തന്നെ ഡിസൈൻ ചെയ്തു മറ്റുള്ള വാഹനങ്ങളിൽ വരുന്ന പോലെ ഒതുക്കി തന്നെ ഡിസൈൻ ചെയ്തു വാഷർ നോസിലും ഒതുക്കി തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പെട്ടെന്ന് കണ്ണിൽ പെടുന്ന രീതിയിലല്ല ഡിസൈൻ ചെയ്തേക്കുന്നത് അവിടെ തന്നെ ഹുഡിൻ്റെ പോർഷനിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ കാർ ലൈൻസ് ഹുഡിൻ്റെ പോർഷനിലാണ് നൽകുന്നുണ്ട് ആണ് ഈ ഒരു പോർഷനിലേക്ക് നോക്കുന്ന സമയത്തും ആണ് ഈ ഒരു പോർഷനിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ കാർ ലൈൻസ് നൽകിയിട്ടുണ്ട് അവിടെ നിന്ന് തൊട്ട് താഴേക്ക് പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചത് ഈ ഒരു ഹുഡിൻ്റെ പോർഷൻ അത്യാവശ്യം ഒതുക്കിയാണ് ഡിസൈൻ ചെയ്തത് അതായത് മാക്സിമം സ്പേസ് അകത്തേക്ക് വരുന്നതിന് തന്നെ അത്യാവശ്യം ഒതുക്കി തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അവിടെ തന്നെ എല്ലാം യൂണിറ്റിലേക്ക് വരുന്ന സമയത്ത് പ്രോട്ടോടൈപ്പ് എല്ലാം യൂണിറ്റാണ് വാഹനത്തിൽ വരുന്നത് അതിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റർ നമുക്ക് അവർ പോർഷനിലായിട്ട് നൽകിയിട്ടുണ്ട് ഇവിടെയായിട്ട് ആ ഒരു ക്രോം പോലത്തെ ഒരു എലമെൻറ്റും കാര്യങ്ങളൊക്കെ വാഹനത്തിൽ നൽകിയിട്ടുണ്ട് തൊട്ട് താഴെ കിടക്കുന്ന സമയത്ത് ഫോഗ് ലാമ്പ് കാണാം ഫോഗ് ലാമ്പ് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ഫോഗ് ലാമ്പ് ആ ഒരു സ്ലോട്ട് ഡിസൈൻ ചെയ്തു അതിന് ചുറ്റുമായിട്ട് ക്രോമിൻ്റെ എലമെൻറ്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഒരു ബ്ലാക്ക് ഫിനിഷാണ് അതിന് ചുറ്റുമായിട്ടും നൽകിയിരിക്കുന്നത് അവിടെ തന്നെ ഗ്രില്ലിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു ഗ്രില്ല് ഉണ്ടോ മൊത്തത്തിൽ തന്നെ ഒരു ക്രോം പ്ലേറ്റിംഗ് നൽകിയത് കൊണ്ട് തന്നെ കാണാനായിട്ട് കുറച്ചുകൂടി ഇമ്പം വരുന്നുണ്ട് ആ ഒരു ഗ്രില്ല് ഒരു ബ്ലാക്ക് ഫിനിഷ് ആയിരുന്നെങ്കിൽ ഇത്രയും ഒരു രസം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ക്രോം എലമെൻറ്റ് നൽകിയത് കൊണ്ട് തന്നെ അത് ചെറിയ ചെറിയ നടക്കുക ആ ഒരു രീതിയിൽ ഡിസൈൻ എലമെൻറ്റ് കൊള്ളാം നല്ല രീതിയിൽ തന്നെ കൊടുത്തു സുസുക്കിയുടെ ഒരു എസ് എന്നുള്ളൊരു ബാജിങ് വളരെ വലുതായിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട് തൊട്ട് താഴെ കിടക്കുന്ന സമയത്ത് എയർ ഡാമിൻ്റെ ഡിസൈൻ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ എയർ ഡാം ഡിസൈൻ ചെയ്തിട്ടുണ്ട് ആ താഴ്ഭാഗത്തിൽ ലിപ്പ് പോലെ തോന്നിക്കുന്ന ഒരു ഡിസൈൻ എലമെൻറ്റും നൽകിയിട്ടുണ്ട് അവിടെ തന്നെ സൈഡിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു ഫ്രണ്ടറിൻ്റെ പോർഷനിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് കാർ ലൈൻസ് ഒന്നും ആ ഒരു ഫ്രണ്ടറിൻ്റെ പോർഷനായിട്ട് വരുന്നത് അടിയൊരു ചെറിയ ലൈനും ഇവിടെ ചെറിയ ലൈനും മാത്രമേ നൽകിയിട്ടുള്ളൂ ടേൺ ഇൻഡിക്കേറ്റർ ആണ് അവിടെ തന്നെ ഓറമിലേക്ക് വരുന്ന സമയത്ത് ഓറമിലാണ് നമുക്ക് ടേൺ ഇൻഡിക്കേറ്റർ നൽകിയത് ഇത് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഫോൾഡ് ചെയ്യാനൊക്കെ സാധിക്കുന്ന മിറർ തന്നെയാണ് നൽകിയിട്ടുള്ളത് അവിടെ തന്നെ അലോയിലേക്ക് വരുന്ന സമയത്ത് അലോയിലെ കളർ തീം കണ്ടോ കുറച്ച് ഡാർക്കായിട്ട് തോന്നുന്ന ഒരു കളർ തീമാണ് അലോയിൽ നൽകിയത് ആ ഒരു ഡിസൈൻ എലമെൻറ്റും കൊള്ളാം കണ്ട നല്ല രീതിയിൽ തന്നെ ആ ഡിസൈൻ എലമെൻറ്റ് നൽകിയിട്ടുണ്ട് പിന്നീട് ആണേ 15 ഇഞ്ച് ടയറാണ് വാഹനത്തിൽ വരുന്നത് 185/65 R15 ആണ് ടയർ പ്രൊഫൈലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അവിടെ ഞാനൊരു സൈഡ് പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഇതൊരു 7-സീറ്റർ വാഹനം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഈയൊരു ഡോറിന് അത്യാവശ്യം വലിപ്പം ഫീൽ ചെയ്യുന്നു നല്ല രീതിയിൽ വലിപ്പം ഫീൽ ചെയ്യുന്നുണ്ട് അതായത് തേർഡ് റോയിലോട്ട് കയറുന്നത് നമുക്ക് ഈ ഒരു സെക്കൻഡ് റോയിൽ കൂടിയാണ് തേർഡ് റോയിലോട്ട് കയറുന്നത് അതുകൊണ്ട് തന്നെയാണ് അത്രയും വലിപ്പം ഫീൽ ചെയ്യുന്നത് ഒരുപാട് അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റ് ലൈൻസ് നമുക്ക് ആ ഒരു സൈഡിലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ഒരു പോർഷനിലായിട്ട് നമ്മുടെ ഇവിടെ എല്ലായിട്ടും നല്ല രീതിയിൽ കാറ്റ് ലൈൻസ് നൽകിയിട്ടുണ്ട് ആ ഒരു ഡോർ ഹാൻഡിലാണോ ഫുള്ളി ക്രോം പ്ലേറ്റിങ്ങിലാണ് ആ ഒരു ഡോർ ഹാൻഡിൽ നൽകിയത് കീഴിൽ സെൻട്രി ഓപ്ഷൻ നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ് സെക്കൻഡ് വേരിയന്റിൽ തന്നെ വേറെ റൂഫ് റെയിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ നൽകിയിട്ടില്ല ഒരുപാട് അങ്ങ് ക്രോമിൻ്റെ എലമെൻറ്റുകളോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഈ ഒരു ഗ്ലാസ് ഏരിയ കാണുമ്പോൾ തന്നെയാണ് നല്ല രീതിയിൽ വലിപ്പം ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു ഗ്ലാസ് ഏരിയക്ക് തന്നെ ആ ഒരു തേർഡ് റോയിലെ ഗ്ലാസ് ഏരിയയിലോട്ട് പോകുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ വലിപ്പമുണ്ട് 4395 mm ലെങ്ത് വരുന്നുണ്ട് 1735 mm വാഹനത്തിൽ വിക്ത് വരുന്നു 1690 mm ഹൈറ്റ് 2740 mm വീൽ ബേസ് 185 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വേറെ ബ്ലാക്ക് ക്ലാഡിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും സൈഡിൽ ഒരുപാട് നൽകിയിട്ടൊന്നുമില്ല വേറെ ക്രോമിൻ്റെ എലമെൻറ്റുകളൊന്നും തന്നെ സൈഡിൽ ഒരുപാട് നൽകിയിട്ടുമില്ല അവിടെ തന്നെ റിയർ സൈഡിലേക്ക് പോകാം റിയർ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും ടോപ്പിലായിട്ട് ഷാർപ്പിൻ ആൻറ്റി നൽകിയിട്ടുണ്ട് ഡീ ഫോഗർ ലൈൻ റിയർ വൈപ്പർ തുടങ്ങിയ കാര്യങ്ങൾ വരുന്നു
ആ ഒരു ടെയിൽ ലാമ്പിന് ഡിസൈൻ ഉണ്ട്. ഒരു ബി പോലെ തോന്നിക്കുന്ന ഒരു ഡിസൈനാണ് ടെയിൽ ലാമ്പിന് നൽകിയത്. ആ ഒരു സൈഡ് നോക്കുമ്പോൾ എല്ലാം എന്ന് വേണേൽ പറയാം, ഏത് രീതിയിലും വേണേൽ പറയാം. സ്മാർട്ട് ഹൈബ്രിഡ് എന്ന് പറഞ്ഞൊരു ബാജിങ് അടിപൊളിയായിട്ട് നൽകിയിട്ടുണ്ട്. ഇവിടെയും നല്ല രീതിയിലൊരു ക്രോം എലമെൻറ്റ് നൽകിയിട്ടുണ്ട്. സുസുക്കിയുടെ എസ് എന്ന് പറഞ്ഞൊരു ബാജിങ് വരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ റിയർ സൈഡ് ഡിസൈൻ ചെയ്തു. എർട്ടിഗ എന്നൊരു ബാജിങ് ഇവിടെയായിട്ട് വരുന്നുണ്ട്. ആ ഒരു ബമ്പറിൻ്റെയൊക്കെ ഒരു കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ തന്നെ കട്ടിങ്സും കാര്യങ്ങളൊക്കെ ആ ഒരു സൈഡിലായിട്ട് വരുന്നു. എയർ ബാഗ്, ABS, EBD തുടങ്ങിയ എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സ് വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. ബൂട്ട് സ്പേസിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം, ഇതൊരു 7-സീറ്റർ വാഹനമായതുകൊണ്ട് തന്നെ ബൂട്ട് സ്പേസ് വളരെ കുറവാണ്. അപ്പം ഇവിടെ ശകലം സ്റ്റോറേജ് സ്പേസ് ഉണ്ടാണ്. ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ, അത് കൂടാതെ തന്നെ ഈ ഓപ്പൺ ചെയ്തും ഇവിടെയും അത്യാവശ്യം നല്ല രീതിയിൽ സാധനങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. അതെ, സീറ്റ് നമുക്ക് മടക്കിയിട്ടതിന് ശേഷം അതിൽ കൂടുതൽ സ്പേസ് നമുക്ക് കിട്ടും. കണ്ടോ, ഇതിൽ മടക്കിയിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 5 പേരെ പോകുന്നുള്ളൂ. ഈ ഒരു സീറ്റ് മടക്കിയിട്ട് ഇത്രയും സ്പേസ് നമുക്ക് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കത് നേരെ ആക്കിയാലും പറ്റും. ഇപ്പോൾ കവറൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ട് വരത്രേ ഉള്ളൂ. കണ്ടോ, അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് നോക്കിയിട്ട് നമുക്ക് അത് തീർന്ന സമയത്ത് നോക്കാം. ഇത്രയുമാണ് ഇവിടെ പറയാനായിട്ടുള്ളത്. ഇന്ന് നമുക്ക് അകത്തേക്ക്, ഞാൻ അതിന് അകത്തേക്ക് കയറുന്ന കീ ആണ് ചേരുന്നത്. ഇതാണ് വാഹനത്തിൻ്റെ കീ വരുന്നത്. കണ്ടോ, വളരെ ചെറിയ കീ ആണ്, വളരെ സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്തേക്കാണ് രണ്ട് കീയും. കണ്ടേ, ആ ഒരു ബ്ലൂ ഷെയ്ഡിങ്ങും സുസുക്കിയുടെ ഒരു ബാജിങ്ങും അങ്ങനെയല്ല, വേറെ ലോക്ക് കാണാനൊക്കെ വേറെ കാര്യങ്ങളൊന്നും കീക്ക് അത് പറയാനായിട്ടില്ല. ആണ് ഞാൻ അകത്തേക്ക് കയറാം. ഞാൻ പറഞ്ഞു കീലെസ് എൻട്രി ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണെന്ന് ഞാൻ പറഞ്ഞു. അകത്തേക്ക് കയറുന്ന സമയത്ത് ആദ്യം തന്നെ ഡോർപാഡിനെ കുറിച്ച് പറയാം. ഡോർപാഡിനെ കുറിച്ച് കണ്ടോ, നല്ലൊരു അത്യാവശ്യം ഒരു പ്രീമിയം ഫീല് വരുന്ന രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തു. അത് ആ വുഡൻ ഫിനിഷ് പോലത്തെ ഒരു ഡിസൈൻ എലമെൻറ്റാണ് ആ ഒരു പ്രീമിയം ഫീല് കൊണ്ടുവരുന്നത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതാണ് ഇവിടെ ഒരു ക്രോം എലമെൻറ്റ്, അത്യാവശ്യം അതാണ് ഈ താഴ്ഭാഗത്തൊരു നല്ല സ്റ്റോറേജ് സ്പേസ്, 4-door പവർ വിൻഡോ, ഡോറ് ലോക്ക് അൺലോക്ക്, അതിൻ്റെ കൺട്രോൾ ORU നമുക്ക് ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെയായിട്ട് നൽകിയിട്ടുണ്ട്. അത്രയും കാര്യങ്ങളാണ് അവിടെ പറയാനായിട്ടുള്ളത്. ഇനി അകത്തേക്ക് കയറുന്ന സമയത്ത് ഈ ഒരു ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. കണ്ടോ, നല്ല രീതിയിൽ തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അവിടെ തന്നെ ഈ ഒരു സ്റ്റീറിംഗ് നോക്കാം. ടില്ല ടെലസ്കോപ്പിക് അല്ല, നമുക്ക് ഹൈറ്റ് മാത്രം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ. പിന്നീടാണ്ട് ഈ ഒരു ഭാഗമൊക്കെ നോക്കേ, ആ ഒരു ഡാഷ് ബോർഡിൻ്റെ ഈ ഒരു ഭാഗം തന്നെ ഞാൻ ആ ഒരു വുഡൻ ഫിനിഷ് നല്ല രീതിയിൽ തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു പ്രീമിയം ഫീല് വരുന്നുണ്ട്. ACV ആ ഒരു ഡിസൈൻ കൊള്ളാം. പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ വേറെ ഇവിടെ ശകലം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. സാധനങ്ങളും കാര്യങ്ങളൊക്കെ വെക്കാൻ, ട്രാക്ഷൻ കൺട്രോൾ അങ്ങനെയുള്ള കുറച്ച് കൺട്രോൾസ് അവിടെയായിട്ട് നൽകിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ആണെന്ന് ഞാൻ പറഞ്ഞു വാഹനം. ഈ വാഹനം ഓട്ടോമാറ്റിക് ആണ്. കണ്ടോ, ഇവിടെ ഒരു പെഡൽ നൽകിയിട്ടുണ്ട്. കാല് നമുക്ക് റിലാക്സ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ബ്രേക്ക്, അതുകൊണ്ട് ആക്സിലേറ്റർ, രണ്ട് രീതിയിൽ പെഡൽ. താഴ്ഭാഗം കണ്ട ഫുള്ളി ലൈറ്റ് ആയിട്ടുള്ള കളർ പാറ്റേൺ ആണ് താഴെ കൊണ്ടുവന്നത്. അപ്പോൾ കണ്ടല്ലോ, നല്ലോണം നോക്കി. ഇതാണ് എർട്ടിഗയുടെ ഡാഷ്ബോർഡിൻ്റെ ഡിസൈൻ. നല്ല പ്രീമിയം ഫീല് വരുന്നത് എനിക്ക് ഇഷ്ടത്തിൽ എനിക്ക് തോന്നിയിരിക്കുന്നത്. നമുക്ക് ആ ഒരു പ്രീമിയം ഫീല് വരാനുള്ള കാര്യം ഒന്നാമത്തെ കാര്യം ഈ വുഡൻ ഫിനിഷ്, അതിനുശേഷം ആ ഒരു ഡോർ പാഡായാലും ആ ഒരു താഴ്ഭാഗമായാലും എല്ലാം ലൈറ്റ് കളറിലാണ് നൽകിയത്. കുറച്ച് കെയർ ചെയ്ത് കൊണ്ടു കിടക്കണം. ഇപ്പോൾ ചെളിയൊക്കെ ആയിട്ട് വന്ന് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ അഴുക്കാൻ സാധ്യതയുണ്ട് താഴ്ഭാഗം. അപ്പോൾ നല്ല രീതിയിലുള്ള മാറ്റ്, ഫുള്ളി കവർ ചെയ്യുന്ന രീതിയിലുള്ള മാറ്റ് ഇട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ സീറ്റിൻ്റെതും കൊള്ളാം. കേട്ടോ, നല്ല രീതി. അത് നമുക്ക് അങ്ങോട്ട് വരാം. അത് നമുക്ക് ഡാഷ്ബോർഡിൽ തുടങ്ങാം. ഈ ആദ്യം സ്റ്റിയറിംഗ്, സ്റ്റിയറിംഗിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് വലിപ്പത്തിലല്ല സ്റ്റിയറിംഗ് ഡിസൈൻ ചെയ്ത്. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ്. നല്ലൊരു ഫീല് വരുന്നുണ്ട് ആ ഒരു പിടിക്കുന്നതിനൊക്കെ ആയിട്ട്. ഒരു വലിപ്പം ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ലൊരു ഫീലുണ്ട് ആ ഒരു സ്റ്റിയറിംഗ് പിടിക്കുന്നതിന് വേണ്ടിയിട്ട്. കൺട്രോൾസും കാര്യങ്ങളും കണ്ട് ഈ ഒരു പോർഷനായിട്ട് നൽകി. ക്രോമിൻ്റെ എലമെൻറ്റ് നൽകിയിട്ടുണ്ട്. സുസുക്കിയുടെ ഒരു ബാഡ്ജിങ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അവിടെയായിട്ട് വരുന്നത്. അവിടെ തന്നെ ഇൻസ്റ്റം ക്രസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് കണ്ട ആ ഒരു ഫീൽ ഉണ്ട്, ആ ഒരു ഇൻസ്റ്റം ക്ലസ്റ്റർ ഡിസൈൻ. നമ്മൾ മാരുതിയുടെ വാഹനത്തിലുള്ള കണ്ടിട്ടുള്ള സെയിം ഡിസൈൻ എലമെൻറ്റ് തന്നെയാണ്. ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ഇൻസ്റ്റം ക്ലസ്റ്റർ അല്ല, കാരണം ഈ ഒരു ചെറിയ ഭാഗത്തായിട്ട് മാത്രമേ ഡിജിറ്റൽ. അതായത് ആവറേജ് മൈലേജ്, എത്ര കിലോമീറ്ററിന് വാഹനം മൂടും, അങ്ങനെയുള്ള കുറേ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. സ്മാർട്ട് ഹൈബ്രിഡ് എന്നൊരു ബാഡ്ജിങ് കണ്ട ആ ഒരു അകത്ത് ആ ഒരു പോർഷൻ ഇവിടെയായിട്ടും നൽകിയിട്ടുണ്ട്. ആ ഒരു ബ്ലൂ ഷെയ്ഡിങ് ഒക്കെ നല്ലൊരു ഫീല് വരുന്നുണ്ട് കാണുന്നതിന് വേണ്ടിയിട്ട്. അവിടെ നിന്ന് തന്നെ ആ ഒരു ACV ഡിസൈനെ കണ്ടാൽ ആണ് ഈ ഒരു ACV ഡിസൈൻ ഇവിടെ തുടങ്ങി കണ്ടിന്യൂ ചെയ്താണ് ഈ ഒരു രീതിയിലൊക്കെ പോകുന്ന രീതിയിലാണ് ആ ഒരു ഡിസൈൻ നൽകിയത്. വുഡൻ ഫിഷിനായിരുന്നു നമ്മൾ പറഞ്ഞു. ലൈറ്റ് കളറിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇനി ഇൻഫോർട്ടം സിസ്റ്റത്തിലേക്ക് വരാം. എനിക്ക് ഇതിനകത്തൊരു പോരായ്മയായിട്ട് തോന്നിയൊരു കാര്യം, ഈ ഒരു 3rd വേരിയൻറ്റിൽ ഒരു ടച്ച് സ്ക്രീൻ ആണ് നൽകിയിരുന്നതെങ്കിൽ കുറച്ചുകൂടി ഒരു എന്താ പറയുക ഫീലായിരുന്നു കാണുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ അത് 2D നൽകിയിരിക്കുന്നത്. നമുക്ക് ആവശ്യമെങ്കിൽ വേണമെങ്കിൽ ടച്ച് സ്ക്രീൻ ആക്കാവുന്നതാണ്, കസ്റ്റമർ ചോയ്സ് ആണ്. രണ്ടാമത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എന്നിരുന്നാലും ആ ഒരു ടച്ച് സ്ക്രീനിൻ്റെ ആ ഒരു ഫീല് ലഭിക്കുന്ന രീതിയിലൊരു ഡിസൈൻ എലമെൻറ്റ് തന്നെയാണ് നൽകിയത്. കണ്ടോ, വോളിയത്തിൻ്റെ കൺട്രോൾസും അതുപോലെ തന്നെ എല്ലാം നല്ല രീതിയിൽ തന്നെ നൽകിയിട്ടുണ്ട്. അതെല്ലാം കൊള്ളാം. അസാഡിൻ്റെ ഒരു സ്വിച്ച് ഇവിടെയായിട്ട് വരുന്നു. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് വാഹനത്തിൽ നൽകിയിരിക്കുന്നത്, അത് കൊള്ളാം. തൊട്ട് താഴേക്ക് വരുന്ന സമയത്ത് ഒരു 12-volt ചാർജിങ് സോക്കറ്റ്, ഒരു USB സ്ലോട്ട്, ഓക്സിൻ്റെ കേബിൾ, ഓക്സ് കണക്ട് ചെയ്യാനുള്ളത്, അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ആണ്. ഇവിടെ കണ്ടോ, ആ ഒരു ACV ഒരു കൺട്രോൾ ആണ് ഇവിടെയായിട്ട് നൽകിയിട്ടുണ്ട്. എന്തെങ്കിലും കപ്പോ കാര്യങ്ങളൊക്കെ വെക്കുന്ന സമയത്ത്, വെള്ളം അങ്ങനെ വെക്കുന്ന സമയത്ത് കുറച്ച് തണുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഡിസൈൻ നൽകിയിട്ടുള്ളത്. ഓട്ടോമാറ്റിക് ആണെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ ഒരു ലിവർ ഈ ഒരു പോർഷനിലായിട്ട് നൽകിയിട്ടുണ്ട്. വേറെ സ്റ്റോറേജ് സ്പേസ്, ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഒന്നും ഈ ഒരു പോർഷനിലായിട്ടൊന്നും ഇല്ല. ആംബ്രസ് നൽകിയിട്ടുണ്ട്, കൊള്ളാം. അതിനുള്ളിലായിട്ട് ശകലം സ്റ്റോറേജ് സ്പേസ്, ഒരുപാട് സ്പേസ് ഇല്ല, ഒരു ശകലമേ നൽകിയിട്ടുള്ളൂ. കണ്ടോ, ഗ്ലോ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരുപാട് വലിപ്പത്തിലും അല്ല ഗ്ലോ ബോക്സ് ഡിസൈൻ ചെയ്ത്. കൂൾഡ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് കാര്യങ്ങളൊന്നുമല്ല. സീറ്റിൻ്റെ ഡിസൈനൊക്കെ ഉണ്ടോ,
അതുകൊള്ളാം. നല്ലൊരു പ്രീമിയം രീതിയിൽ തന്നെ സീറ്റിൻ്റെ ഡിസൈൻ നൽകിയിട്ടുണ്ട്. ടോപ്പിലേക്ക് പോകാം. മിറർ നൽകിയിട്ടുണ്ട്. ലൈറ്റ് മാനുവലി കൺട്രോൾ ചെയ്യണം. മിറർ, ഈ ഒരു മിറർ ഇവിടെ വേറെ കാര്യങ്ങളൊന്നുമില്ല. ടോപ്പൊക്കെ ഉണ്ട്. ഫുള്ളി ലൈറ്റ് ആയിട്ടുള്ള കളർ തീമാണ് ടോപ്പിലൊക്കെ നൽകിയത്. ഈ ഒരു ഇത് കണ്ടോ, ഇത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. അത് കൊള്ളാം. ഇപ്പം വേറെ കാര്യങ്ങളും നമുക്ക് ഇവിടെ ആയിട്ട് പറയാനായിട്ടൊന്നുമില്ല. അത്യാവശ്യം നീറ്റായിട്ടും അത്യാവശ്യം ഫീച്ചേഴ്സും എല്ലാം നൽകിയിട്ടുണ്ട്. വാല്യൂ ഫോർ മണി തന്നെയാണ് ഈ ഒരു വാഹനം. എനിക്ക് ആകെ തോന്നിയിട്ട് പോരാമ ഈ ഒരു ഇൻഫോർട്ടമെന്റ് സിസ്റ്റം മാത്രമാണ്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ പറയുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇവിടെ പറയും. അപ്പോൾ നമുക്ക് സെക്കൻഡ് റോയിലോട്ട് കയറാം. അപ്പോൾ ഈ ഡോറിൻ്റെ വലിപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു, നല്ല രീതിയിൽ അത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അകത്തേക്ക് കയറിയ സമയത്ത് ഇതൊരു തേർഡ് വേരിയൻ്റ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. അത് ഡോർ പാഡ് നോക്കുന്ന സമയത്ത് ഫുള്ളി ലൈറ്റ് ആയിട്ടുള്ള കളർ തീമാണ്. നമ്മൾ ഫ്രണ്ടിൽ കണ്ടതുപോലെ തന്നെ ഒരു സെയിം കളർ തീം തന്നെയാണ്. ഇവിടെ ഹാർഡ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്തത്. ഇവിടെ ചെറിയൊരു ക്രോം എലമെൻ്റ്, പവർ വിൻഡോയുടെ ഒരു കൺട്രോൾ, നല്ല സ്റ്റോറേജ് സ്പേസ്. വേറെ കാര്യങ്ങളൊന്നും ആ ഒരു പോർഷൻ പറയാനായിട്ടില്ല. ഗ്ലാസിൻ്റെ ഒരു വലിപ്പം മാത്രമേ എടുത്ത് പറഞ്ഞിട്ടുള്ളൂ. അവിടെ നിന്ന് അകത്തേക്ക് ഇരിക്കുന്ന സമയത്ത് മൂന്ന് പേർക്ക് വളരെ കംഫർട്ടായിട്ട് ഇരിക്കാൻ സാധിക്കും. അത് ഗ്യാരണ്ടിയാണ്. പിന്നീട് തൈ സപ്പോർട്ട് നല്ല രീതിയിലുണ്ട്. സ്പേസ് നല്ല രീതിയിലുണ്ട്. സെക്കൻഡ് റോയിൽ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. അവിടെ നിന്നാണ് ഈ ഒരു ഭാഗത്തേക്കും ഒക്കെ എ സി വെൻറ്റ് കണ്ടോ. സെക്കൻഡ് റോയിലും എ സി വെൻ നൽകിയിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ തന്നെ തേർഡ് റോയിലേക്കും ചെല്ലും, കുഴപ്പമൊന്നുമില്ലാണ്ട്. ഇവിടെ ഫാനിൻ്റെ ഒരു കൺട്രോളും കൂടി ഈ ഒരു പോർഷനായിട്ട് നൽകി. പിന്നെ താഴേക്ക് നോക്കുന്ന സമയത്ത് കണ്ടോ, ശകലം സ്റ്റോറേജ് സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ടോൾ വാർസിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റ് ഇവിടെ ആയിട്ട് നൽകി. പിന്നെ പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ കവർ ഇട്ടേക്കുന്നതുകൊണ്ടാണ് നടന്നത്. നോക്കേ, ആംറസ്റ്റ് കണ്ടോ, കവർ മാറ്റി. ഓക്കെ ഓക്കെ, അണ്ട് ആംറസ്റ്റ് നൽകിയിട്ടുണ്ട്. അപ്പം വളരെ കംഫർട്ടായിട്ട് ഇപ്പോൾ രണ്ടുപേരെ റിയർ സൈഡിൽ ഉള്ളൂവെങ്കിൽ വളരെ കംഫർട്ടായിട്ട് കൈവച്ച് ഇരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. മൂന്ന് പേരാണ് പോകുന്നതെങ്കിൽ ഈ ഒരു ഇതൊക്കെ മടക്കി ഇട്ടതിന് ശേഷം എന്നാലും വളരെ കംഫർട്ടായിട്ട് ഇരിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു സെക്കൻഡ് റോയിൽ പറയാനായിട്ട്. ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഈ ഒരു എ സി വെൻറ്റും ചാർജിങ് സോക്കറ്റും അത് ആംറസ്റ്റും അഡ്ജസ്റ്റബിൾ ഹെഡ്റസ്റ്റും എല്ലാം നൽകിയത് വളരെ കൊള്ളാം. അതുപോലെ തന്നെ ഈ ഒരു സീറ്റ് ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. നമുക്ക് ഈ ഒരു സീറ്റ് ഈ പൊസിഷൻ മാത്രമല്ല കണ്ടത്, ഈ ഒരു ഇതിൽ ഒക്കെ നമുക്കാക്കി ഉപയോഗിക്കാനായിട്ട് സാധിക്കും. വേണം ശകലം ഫ്രണ്ടിലോട്ടാക്കാം, അതും എല്ലാം പറ്റും. അപ്പം നീളം കുറഞ്ഞ ആളുകളാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ശകലം ഫ്രണ്ടിലേക്കാക്കി ബാക്കിൽ സ്പേസ് കുറച്ചുകൂടി കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെയും ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇനി നമുക്ക് തേർഡ് റോയിലേക്ക് കയറാം. തേർഡ് റോയിൽ കയറുന്നത് നടിയ ഒരു പോർഷനിൽ കൂടി തന്നെയാണ് തേർഡ് റോയിലേക്ക് കയറുന്നത്. നമുക്ക് കയറാം. ഈ ഒരു സീറ്റ് ഫ്രണ്ടിലേക്ക് ആക്കിയതിന് ശേഷം വേണ്ടേ ഈ ഒരു രീതിയിൽ തേർഡ് റോയിലേക്ക് കയറണം. അപ്പോൾ തേർഡ് റോയിൽ കയറുന്ന സമയത്ത് ഈ ഒരു വണ്ടിയുടെ കാര്യം നിങ്ങൾക്കറിയാം. ഞാൻ ഇങ്ങോട്ടിരിക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ എനിക്ക് സ്പേസ് ലഭിക്കുന്നു കേട്ടോ. തൈ സപ്പോർട്ട് കുറവാണ്, തൈ സപ്പോർട്ട് കുറവാണ്. പിന്നെ ഈ ഒരു തേർഡ് റോയിലും വേണ്ട അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് നൽകിയിട്ടുണ്ട്. നടിയ ഒരു പോർഷനായിട്ട് ഹെഡ് റെസ്റ്റ് കാണാം അഡ്ജസ്റ്റബിൾ. പിന്നെ ഇവിടെ ഒരു കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. സാധനങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും വെക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇവിടെ ആയിട്ട് ചെറിയൊരു ചാർജിങ് സോക്കറ്റും, ചെറിയൊരു ചാർജിങ് സോക്കറ്റല്ല, ചാർജിങ് സോക്കറ്റ് നൽകിയിട്ടുണ്ട്. അപ്പോൾ കൊള്ളാം, തേർഡ് റോയിൽ നല്ല സ്പേസ് ഉണ്ട്. വെള്ളോട്ടിറങ്ങാം. ഇനി നമുക്ക് എൻജിൻ നോക്കാം. അപ്പോൾ ഇൻസുലേഷനും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് ഒരു പോർഷനിലായിട്ട്, അത് കൊള്ളാം. ഇത് പെട്രോൾ. പിന്നെ വേറൊരു കാര്യം നിങ്ങൾക്കറിയാം, വാഹനം ഡീസൽ എഞ്ചിനിലും മാരുതിയുടെ വാഹനങ്ങൾ ഇപ്പം വരുന്നില്ല. അത് നിങ്ങൾക്ക് അറിയാം, എടുത്തു പറയേണ്ട കാര്യമില്ല. എഞ്ചിനിലേക്ക് കടന്ന സമയത്ത് 1.5 ലിറ്റർ എഞ്ചിനാണ് വാഹനത്തിൽ വരുന്നത്. ഒരു 103.26 BHP, 138 NM ടോർക്കും വരുന്നുണ്ട്. 17.99 കിലോമീറ്റർ എഞ്ചിനാണ് കമ്പനി വാഹനത്തിന് അവകാശപ്പെടുന്ന മൈലേജ്. 17.99 അവകാശപ്പെടുന്ന എനിക്കൊന്നൊരു 15-16 ആ ഒരു റേഞ്ചിലായിരിക്കും ഒരു ആവറേജ് മൈലേജ് വാഹനത്തിന് കിട്ടുന്നത്. എഞ്ചിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യം, ഇതൊരു ടോപ്പ് എൻഡ് വാഹനവുമല്ല. ഈ വേരിയൻ്റ് നമുക്ക് ഓട്ടോമാറ്റിക്കൽ അവൈലബിൾ ആണെന്നും ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇത്രയുമാണ് ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ടുള്ളത്. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാനായിട്ടൊന്നുമില്ല. അത് അത്യാവശ്യം കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. ഏറ്റവും റിയൽ സൈഡിലെ സ്പേസ് നമ്മൾ നോക്കി, ഇരിക്കാനുള്ള കംഫേർട്ട്, ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ പറഞ്ഞു. പ്രൈസ് നമ്മൾ ആദ്യമേ പറഞ്ഞു. കൂടുതലായിട്ട് ഇനി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ നൽകിയേക്കാം. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇതുപോലെ തന്നെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരെ. അതുവരെ നമ്മുടെ എല്ലാ കൂട്ടർക്കും ബൈ.